നടനും എം പിയുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ നിശ്ചയ സമയം മുതൽ ഓൺലൈൻ മാധ്യമങ്ങൾ ഭാഗ്യയേക്കാൾ ശ്രദ്ധ നൽകിയത് സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവനാണ്. ഭാഗ്യയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ദിലീപ്, കാവ്യ, മീനാക്ഷി എന്നിവർ സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയത് മീനാക്ഷിയുടെ വിവാഹം മാധവുമായി ഉറപ്പിക്കാനാണെന്നവരെ പറഞ്ഞു പരത്തി. ഇവർ പ്രണയത്തിലാണെന്നും ഇരു കുടുംബവും ഒന്നിക്കുന്നു എന്നൊക്കെ വാർത്തകൾ പടച്ചുവിട്ടിരുന്നു. ഇതിന് നേരിട്ട് പ്രതികരണങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും മീനാക്ഷിയുടെ വിവാഹം അടുത്തൊന്നുമില്ലെന്ന് ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മാധവ് സുരേഷ് ജനം സിനിമാ താരവും മോഡലുമായ സെലിൻ ജോസഫിനോടൊപ്പമുള്ള ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. കൂടിയൊരു കുറിപ്പ്: ഇന്നൊരു പ്രത്യേക വ്യക്തിയെ സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ലോകത്തെ അർത്ഥമാക്കുന്ന ഒരാൾ. ഞാൻ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഒരു പാറ പോലെ എന്നോടൊപ്പം ഉറച്ചു നിന്ന ഒരാൾ. ഒരു മനുഷ്യനെന്ന നിലയിൽ എൻ്റെ പോരായ്മകൾ മനസ്സിലാക്കുകയും അവയിൽ എന്നെ ഒതുങ്ങാൻ അനുവദിക്കാതിരിക്കുകയും ഞാൻ ഒരു മനുഷ്യനെന്ന നിലയിൽ പുരോഗമിക്കുകയാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരാൾ. ആരുടെ പുഞ്ചിരിയാണോ എൻ്റെ ദിവസത്തെ പ്രകാശിപ്പിക്കുന്നത്? ആരുടെ ശബ്ദമാണോ എൻ്റെ കാതുകളിൽ സംഗീതം പോലെ അനുഭവപ്പെടുന്നത്? ആരുടെ സാന്നിധ്യമാണോ എനിക്ക് അളവറ്റ ഊർജം നൽകുന്നത്? ഞങ്ങൾ കണ്ടുമുട്ടിയ ദിവസം മുതൽ എൻ്റെ ജീവിതത്തിലെ തിളങ്ങുന്ന വെളിച്ചമായി മാറിയിരിക്കുന്നത്. ജന്മദിനാശംസകൾ. സൂപ്പർ സ്റ്റാർ, ചിക്കാട്രോൺ, കുഞ്ഞുവാവ, സെമി ലാറ്റിന, സി സി കുട്ടി, നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾ കൈവരിക്കുമെന്ന് എനിക്കറിയാം. അന്ന് ഞാൻ നിങ്ങളോട് പറയും, നീ അത് നേടുമെന്ന് എനിക്കറിയാമായിരുന്നുവെന്ന്. ഇപ്പോഴത്തെ പോലെ ഒരു വണ്ടർഫുൾ ഹ്യൂമനായി ഇനിയും തുടരുക. എനിക്ക് വീണ്ടും ആളുകളിൽ വിശ്വാസമുണ്ടാക്കിയതിന് നന്ദി. ഇതായിരുന്നു ആ കുറിപ്പ്. ഇതോടെ ഓൺലൈൻ മാധ്യമങ്ങൾ ഇവരെ കമിതാക്കളായി ചിത്രീകരിച്ചു. മാധവ് സുരേഷ് കാമുകിയെ വെളിപ്പെടുത്തി, സുരേഷ് ഗോപിയുടെ മരുമകൾ നസ്രാണി, ഗൂഗിൾ സുരേഷിന് മുമ്പേ മാധവന്റെ വിവാഹം തുടങ്ങി പലതരം കഥകളാണ് ഓൺലൈൻ മാധ്യമങ്ങൾ പടച്ചുവിട്ടത്. മനോരമ ഓൺലൈൻ പോലെയുള്ള മുൻനിര മാധ്യമങ്ങളിൽ വരെ വാർത്ത വന്നതോടെ മറുപടിയുമായി മാധവ് തന്നെ രംഗത്തെത്തി. നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിലല്ല. എൻ്റെ ജീവിതത്തിൽ വളരെ വലിയൊരു സ്ഥാനം സെലിനുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും ഇപ്പോൾ ഇല്ല. എന്നാലും എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഞാൻ നിങ്ങളെ നേരിട്ടറിയിക്കുമെന്നും അതുവരെ എന്നെപ്പറ്റി കിംവദന്തി പരത്തുന്നത് അവസാനിപ്പിക്കണമെന്നും മാധവ് പറഞ്ഞു.